Dear students, welcome back to the next class of biology. Today we are going to discuss two topics. First one is how do carbon dioxide and water reaches to leaves and chemistry of photosynthesis. So let's start our class. Appo kazhinja rendu classukalilayitte nammal photosynthesis nu parayna process ne kurichana discuss cheyyunnathu. Okay. Appo ee photosynthesis nu parayna process nadakkanamengil avade adin aavashyamayittulla factors edokkeyana ഏതൊക്കെ ഫാക്ടേഴ്സ് വേണം ഫോട്ടോസിന്തസൈസിന്? നമ്മൾ പഠിച്ചതാണ് ഫസ്റ്റ് ഏത് വേണം? കാർബൺ ഡൈ ഓക്സൈഡ് വേണം അല്ലേ? ഓ ഫോട്ടോസിന്തസൈസിന് ആവശ്യമായിട്ടുള്ള ഒരു ഫാക്ടറാണ് ഏത്? കാർബൺ ഡൈ ഓക്സൈഡ്. പിന്നെ എന്താണ് വേണ്ടത്? പിന്നെ നമ്മൾ പഠിച്ചു വാട്ടർ വേണം അല്ലേ? വാട്ടർ വേണം, അതുപോലെ തന്നെ മിനറൽസും സോൾട്ടും വേണം. വാട്ടർ കിട്ടിയാൽ തന്നെ അതിൻ്റെ ഒപ്പം തന്നെ എന്തൊക്കെ ഉണ്ടായിരിക്കും? മിനറൽസും അതുപോലെ തന്നെ സോൾട്ടും അതിൻ്റെ ഒപ്പം തന്നെ കിട്ടും. പിന്നെ അത് കഴിഞ്ഞ് എന്ത് വേണം? നെക്സ്റ്റ് നമ്മൾ പഠിച്ചു ഏതാണ് വേണ്ടത്? ക്ലോറോഫിൽ എന്ന് പറയുന്ന പിഗ്മെന്റ് അല്ലേ. അപ്പൊ ക്ലോറോഫിൽ പിഗ്മെന്റ് ലൈക്ക് ക്ലോറോഫിൽ അവിടെ നിർബന്ധമായിട്ടും വേണം. പിന്നെ അത് കഴിഞ്ഞ് എന്തൊക്കെ വേണം? ഇപ്പൊ നമ്മൾ പറഞ്ഞു കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, മിനറൽസ്, സോൾട്ട്, ക്ലോറോഫിൽ, ദെൻ ലാസ്റ്റ് വൺ ഈസ് സൺലൈറ്റ്. ഇത്രയും കമ്പോണന്റ് ആണ് ഏത് പ്രോസസ്സിന് വേണ്ടത്? ഫോട്ടോസിന്തസൈസ് എന്ന് പറയുന്ന പ്രോസസ്സിന് വേണ്ടത്. ഏതൊക്കെയാണ് ആ ഫാക്ടേഴ്സ്? കാർബൺ ഡൈ ഓക്സൈഡ് വേണം, വാട്ടർ വേണം, ദെൻ മിനറൽസ് ആൻഡ് സോൾട്ട് വേണം, ക്ലോറോഫിൽ എന്ന് പറയുന്ന പിഗ്മെന്റ് പിഗ്മെന്റ് ലൈക്ക് ക്ലോറോഫിൽ വേണം, ദെൻ സൺലൈറ്റ്. ഈ ഫോർ കമ്പോണൻസ് ആണ് ഫോട്ടോസിന്തസൈസിന് വേണ്ടത്. ഇതില് സൺലൈറ്റിനെ പ്ലാന്റ്സിന് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ആയിട്ട് അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ട് അല്ലേ. സൺലൈറ്റ് ഡയറക്റ്റ് ആയിട്ട് പ്ലാന്റ്സിന്റെ ലീവ്സ് എന്ത് ചെയ്യും? ആ ഫോട്ടോസിന്തസൈസിന് വേണ്ടി അത് അബ്സോർബ് ചെയ്യും. നമുക്കറിയാം ഫോട്ടോസിന്തസൈസ് എന്ന് പറയുന്ന പ്രോസസ്സ് പ്ലാന്റ്സിന്റെ ലീഫിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ലീഫ് ഡയറക്റ്റ് ആയിട്ട് തന്നെ ആരെ അബ്സോർബ് ചെയ്യുന്നുണ്ട്? സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യും. ഇനി ലീഫിന്റെ ഉള്ളിൽ തന്നെ അതിലെ ക്ലോറോപ്ലാസ്റ്റ് കണ്ടെയ്നിങ് ദ പിഗ്മെന്റ് ഈസ് കോൾഡ് ക്ലോറോഫിൽ. ലീഫിന്റെ ഉള്ളിലെ ക്ലോറോപ്ലാസ്റ്റിൽ ഏത് പിഗ്മെന്റും ഉണ്ട്? ക്ലോറോഫില്ലും ഉണ്ട്. ഓക്കെ. മിനറൽസും സോൾട്ടും വാട്ടർ വഴിയാണ്, വാട്ടറിലൂടെയാണ് പ്ലാന്റ്സിന് കിട്ടുന്നത്. ഇനിയുള്ളത് ഈ രണ്ട് കമ്പോണൻസ് ആണ്. ഫസ്റ്റ് വൺ കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് സെക്കൻഡ് വൺ വാട്ടർ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ഡു കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ റീച്ചസ് ടു ലീവ്സ്. ഇനി നിങ്ങളെല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 10 ഒരു വർക്ക്ഷീറ്റ് തന്നിട്ടുണ്ട്. ആ വർക്ക്ഷീറ്റാണ് ഞാൻ ഈ വരച്ചിട്ടുള്ളത്. നിങ്ങൾ നോക്കുക ആ വർക്ക്ഷീറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഫോട്ടോസിന്തസൈസിന് ആവശ്യമായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ലീവ്സിലോട്ട് എത്തുന്നത് എന്നതിന്റെ ഒരു ഫ്ലോ ചാർട്ടാണത്. അപ്പൊ നോക്കുക, ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാത്ത് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ടു ലീവ്സ്. എങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് ലീവ്സിലോട്ട് എത്തുന്നത്? അപ്പൊ ലീവ്സിലോട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെ പാത്വേ ആണ് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയുന്ന ഒരു കാര്യമാണ് ഫോട്ടോസിന്തസൈസ് എന്ന് പറയുന്ന പ്രോസസ്സിന് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുന്നുണ്ട്. ആ കാർബൺ ഡൈ ഓക്സൈഡ് ഏറ്റവും കൂടുതൽ എവിടെ നിന്നാണ് കിട്ടുന്നത്? അറ്റ്മോസ്ഫിയറിൽ നിന്നുമാണ് അല്ലേ. പ്ലാന്റ്സിന് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുന്നത് അറ്റ്മോസ്ഫിയറിൽ നിന്നുമാണ്. നമ്മൾ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ബാലൻസിങ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ആ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അറ്റ്മോസ്ഫിയറിലാണ് എന്തുള്ളത്? കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളത്. ഈ അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ലീവ്സിലെത്തണം. ലീവ്സിലെത്തണമെങ്കിൽ അതിന് സഹായിക്കുന്ന ഒരു ഭാഗമുണ്ട് ലീവ്സിൽ. നിങ്ങൾ നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്തതാണ്. ഏതാണ് ആ ഭാഗത്തിന്റെ പേര്? സ്റ്റൊമാറ്റ എന്ന് പറയുന്ന ഓപ്പണിംഗ് വഴിയാണ് കാർബൺ ഡൈ ഓക്സൈഡ് എവിടേക്ക് എത്തുന്നത്? ലീവ്സിലോട്ട് എത്തുന്നത്. സ്റ്റൊമാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ലീവ്സിന്റെ അപ്പർ സർഫസിലൊക്കെ കാണപ്പെടുന്ന ചെറിയ ചെറിയ ഓപ്പണിംഗ്സ് അല്ലെങ്കിൽ പോർസ് ആണ് സ്റ്റൊമാറ്റ എന്നറിയപ്പെടുന്നത്. സ്റ്റൊമാറ്റയുടെ മെയിൻ റോൾ എന്ന് പറഞ്ഞാൽ റെസ്പിരേഷന്റെ പ്ലാന്റ്സിലുള്ള റെസ്പിരേഷന്റെ ടൈമിലും അതുപോലെ തന്നെ പ്ലാന്റ്സിന്റെ ഫോട്ടോസിന്തസൈസിന്റെ ടൈമിലും ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് ഗ്യാസിന്റെ എക്സ്ചേഞ്ച് കാർബൺ ഡൈ ഓക്സൈഡിന്റെയും ഓക്സിജന്റെയും എക്സ്ചേഞ്ച് നടക്കുന്നത് ത്രൂ സ്റ്റൊമാറ്റ വഴിയാണ്. ഓക്കെ. ഇനി നോക്കാം, ഇപ്പോൾ അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് എവിടെ എത്തി? ലീവ്സിലെത്തി. അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് എവിടേക്കെത്തി? റീച്ചസ് ടു ലീവ്സ് ത്രൂ സ്റ്റൊമാറ്റ. സ്റ്റൊമാറ്റ വഴി ലീഫിലോട്ട് എത്തി. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാത്ത് ഓഫ് വാട്ടർ ടു ലീവ്സ്. വാട്ടർ എങ്ങനെയാണ് ലീവ്സിലോട്ട് എത്തുന്നത്? നമുക്കറിയാം പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ള വാട്ടർ എവിടെ നിന്നാണ് കിട്ടുന്നത്? പ്ലാന്റ്സിനെ
സോയിലിൽ നിന്നുമാണ് അല്ലേ അപ്പോൾ വാട്ടർ എവിടെ നിന്നാണ് കിട്ടുന്നത് സോയിലിൽ നിന്നുമാണ് and which part of the plant absorb water from soil ഏത് പാർട്ട് ആണ് വാട്ടറിനെ സോയിലിൽ നിന്നും അബ്സോർബ് ചെയ്യുന്നത് റൂട്ട് ആണ് അല്ലേ ആ റൂട്ട് ഇവിടെ തന്നിട്ടുണ്ട് അപ്പോൾ വാട്ടർ എവിടെയാണ് പ്രസന്റ് ആയിട്ടുള്ളത് സോയിലാണ് and root absorb water from soil ഓക്കേ ഇനി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് പ്ലാന്റ്സിലെ വാട്ടർ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ടിഷ്യൂ ഉണ്ട് വാസ്കുലർ ടിഷ്യൂസ് എന്ന് പഠിച്ചിട്ടുണ്ട് നമ്മൾ രണ്ട് ടൈപ്പ് വാസ്കുലർ ടിഷ്യൂസ് ആണ് പ്ലാന്റ്സിലുള്ളത് സൈലവും ഫ്ലോയമും ഇതിൽ സൈലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലീഫ് പ്രിപ്പയർ ചെയ്യുന്ന ഫുഡിനെ പ്ലാന്റിന്റെ വേരിയസ് പാർട്സിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് സൈലം വെസൽസ് ആണ് ഫ്ലോയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് റൂട്ട് അബ്സോർബ് ചെയ്യുന്ന വാട്ടറിനെ പ്ലാന്റ്സിന്റെ വേരിയസ് പാർട്ടിലോട്ട് അല്ലെങ്കിൽ ലീവ്സിലോട്ട് എത്തിക്കുന്നത് ഫോട്ടോസിന്തസൈസിന് ആവശ്യമായിട്ടുള്ള വാട്ടറിനെ റൂട്ട് അബ്സോർബ് ചെയ്യുന്ന വാട്ടറിനെ ലീവ്സിലോട്ട് എത്തിക്കുന്ന ടിഷ്യൂ വാസ്കുലർ ടിഷ്യൂ ആണ് ഏത് ഫ്ലോയം അപ്പോ ഫ്ലോയമാണ് ആരെ വാട്ടറിനെ എവിടേക്ക് എത്തിക്കുന്നത് ലീവ്സിലോട്ട് എത്തിക്കുന്നത് മനസ്സിലായോ ഒന്നും കൂടി പറഞ്ഞു തരാം കാർബൺ ഡൈ ഓക്സൈഡ് എന്താണ് ചെയ്യുന്നത് അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് സ്റ്റൊമാറ്റോ എന്നുള്ള ഓപ്പണിംഗ് വഴി ലീവ്സിലോട്ട് എത്തും ഇനി വാട്ടർ എന്താ സോയിലിൽ പ്രസന്റ് ആയിട്ടുള്ള വാട്ടർ ആര് അബ്സോർബ് ചെയ്യും റൂട്ട് അബ്സോർബ് ചെയ്യും അത് ആർക്ക് കൊടുക്കും ഫ്ലോയം ദെൻ ഫ്ലോയം എവിടേക്ക് എത്തിക്കും റീച്ചസ് ടു ലീവ്സ് ഓക്കെ ഇങ്ങനെയാണ് ഇന്ന് ആരൊക്കെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ലീവ്സിലോട്ട് എത്തുന്നത് ഇത് മനസ്സിലായോ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സെക്കൻഡ് ടോപ്പിക്കാണ് കെമിസ്ട്രി ഓഫ് ഫോട്ടോ സിന്തസൈസ് കെമിസ്ട്രി ഓഫ് ഫോട്ടോ സിന്തസൈസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫോട്ടോ സിന്തസൈസിന്റെ എൻഡ് പ്രൊഡക്റ്റ് ഏതൊക്കെയാണ് ഗ്ലൂക്കോസ് ആണ് അല്ലേ ഗ്ലൂക്കോസ് ആൻഡ് ഓക്സിജൻ ഗ്ലൂക്കോസ് ആൻഡ് ഓക്സിജൻ ആണ് ഫോട്ടോ സിന്തസൈസിന്റെ എൻഡ് പ്രൊഡക്റ്റ് ഹൗ ഡു പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ഓക്സിജൻ ആൻഡ് ഗ്ലൂക്കോസ് ത്രൂ ഫോട്ടോ സിന്തസൈസ് എങ്ങനെയാണ് ഫോട്ടോ സിന്തസൈസ് വഴി ഓക്സിജനും ഗ്ലൂക്കോസും നിർമ്മിക്കുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഈ കെമിസ്ട്രി ഓഫ് ഫോട്ടോ സിന്തസൈസിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ഇത്ര ഇതുവരെയും പഠിച്ചിട്ടുള്ളത് ഫോട്ടോ സിന്തസൈസ് എന്നുള്ള പ്രോസസ്സ് നടന്നു കഴിഞ്ഞാൽ ഗ്ലൂക്കോസും കിട്ടും ഓക്സിജനും കിട്ടും ഈ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ലല്ലോ ഈ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല അപ്പൊ നമ്മൾ ഇനി പഠിക്കുന്നത് എങ്ങനെയാണ് ഫോട്ടോ സിന്തസൈസ് വഴി ഓക്സിജനും അതുപോലെ തന്നെ ഗ്ലൂക്കോസും പ്രൊഡ്യൂസ് ചെയ്യുന്നത് നോക്കുക ഫോട്ടോ സിന്തസൈസ് എന്നുള്ള പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് രണ്ട് ഫേസുകളിലാണ് രണ്ട് ഫേസുകളിലായിട്ടാണ് ഫോട്ടോ സിന്തസൈസ് കംപ്ലീറ്റ് ചെയ്യുന്നത് ആ രണ്ട് ഫേസസ് ആണ് ഫസ്റ്റ് വൺ ഈസ് ലൈറ്റ് ഫേസ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഡാർക്ക് ഫേസ് ഓക്കെ ഫോട്ടോ സിന്തസൈസ് ടേക്സ് പ്ലേസ് ഇൻ ടു ഫേസസ് ദ ഫസ്റ്റ് വൺ ഈസ് ലൈറ്റ് ഫേസ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഡാർക്ക് ഫേസ് നമ്മൾ ഇതിൽ ഫസ്റ്റ് പഠിക്കുന്നത് ലൈറ്റ് ഫേസിനെ കുറിച്ചാണ് ലൈറ്റ് ഫേസ് നോക്കുക ഇത്രയും സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്താലാണ് ലൈറ്റ് ഫേസ് കംപ്ലീറ്റ് ആവുന്നത് ഇനി നോക്കുക ലൈറ്റ് ഫേസ് ലൈറ്റ് ഫേസിന് ഫസ്റ്റ് ലൈറ്റ് ഫേസ് ഒക്കറിൻ ഗ്രാന അപ്പോ ഗ്രാനയിൽ വെച്ച് നടക്കുന്ന ഫേസ് ആണ് ഏത് ലൈറ്റ് ഫേസ് അപ്പോ ലൈറ്റ് ഫേസ് നമുക്കറിയാം ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചർ നമ്മൾ പഠിക്കുമ്പോൾ പറഞ്ഞു അതിലെ ഒരു പാർട്ടാണ് ഗ്രാന എന്താണ് ഡിസ്കുകൾ പോലുള്ള മെംബ്രേനിയസ് സാക്കുകൾ കാണപ്പെടുന്നുണ്ട് ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളില് ആ പാർട്ട് അറിയപ്പെടുന്ന പേരാണ് ഗ്രാന ഗ്രാനയിലാണ് പിഗ്മെന്റ്സ് അതായത് ക്ലോറോപ്ലാസ്റ്റിലെ പിഗ്മെന്റ്സ് കാണപ്പെടുന്നത് ഫോർ പിഗ്മെന്റ്സ് ആണ് കാണപ്പെടുന്നത് ഇനി അത് കൂടാതെ ഫ്ലൂയിഡ് പാർട്ട് ഉണ്ട് സ്ട്രോമ ഗ്രാനകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഭാഗമാണ് സ്ട്രോമ ലാമെല്ല ഇത്രയും കാര്യമാണ് നമ്മൾ അതിന്റെ സ്ട്രക്ചർ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുള്ളത് അപ്പൊ ലൈറ്റ് ഫേസ് നടക്കുന്നത് ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിലെ എവിടെ വെച്ചിട്ടാണ് ഗ്രാനയിൽ വെച്ചിട്ടാണ് ഇപ്പൊ ലൈറ്റ് ഫേസ് ഒക്കറിൻ ഗ്രാന ഓക്കെ ആൻഡ് ലൈറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദീസ് ഫേസ് ലൈറ്റ് ഈ ഒരു ഫേസിന് ആവശ്യമാണ് ലൈറ്റ് ഫേസ് നടക്കണമെങ്കിൽ ആ പേരിൽ തന്നെ ഉണ്ട് ലൈറ്റ് ഫേസ് നടക്കണമെങ്കിൽ അവിടെ ആരാവശ്യമാണ് ലൈറ്റ് ആവശ്യമാണ് ഓക്കെ നെക്സ്റ്റ് വൺ ദ വാട്ടർ റീച്ചസ് ലീവ്സ് ആൻഡ് സ്പ്ലിറ്റ് ഇൻ ടു ഓക്സിജൻ ആൻഡ് ഹൈഡ്രജൻ അതായത് ലീവ്സിലോട്ട് എത്തിക്കഴിഞ്ഞാൽ വാട്ടർ ലീഫിലോട്ട് എത്തിക്കഴിഞ്ഞാൽ അത് നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചു എങ്ങനെയാണ് വാട്ടർ ലീവ്സിലോട്ട് എത്തുന്നത് ഇനി ഈ വാട്ടർ ലീവ്സിൽ എത്തിക്കഴിഞ്ഞാൽ വാട്ടർ സ്പ്ലിറ്റ് ഇൻ ടു ഓക്സിജൻ ആൻഡ് ഹൈഡ്രജൻ വാട്ടർ എന്തായിട്ട് സ്പ്ലിറ്റ് ചെയ്യും
ഓക്സിജൻ ഹൈഡ്രജനും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും ആൻഡ് ദിസ് ഓക്സിജൻ ഈസ് റിലീസ്ഡ് ഔട്ട്സൈഡ് ഓക്സിജൻ എന്ത് ചെയ്യും ലൈറ്റ് ഫേസിൽ വെച്ചിട്ടാണ് ലൈറ്റ് ഫേസിലാണ് വാട്ടർ സ്പ്ലിറ്റ് ഇൻടു ഓക്സിജൻ ആൻഡ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ റിലീസ് ആവും ഓക്കേ അപ്പോൾ ഓക്സിജൻ ഈസ് റിലീസ്ഡ് Hydrogen is reaches stroma. Light phase in the hydrogen. Granule which is split hydrogen in the evidakum stroma lotakum. Stroma the fluid part in the chloroplast. Chloroplast in the ullilla fluid part is called stroma. A stroma lotarakum hydrogen kadakum. Mansilalo onugudim varnaram. ഫോട്ടോസിന്തസൈസ് നടക്കുന്നത് രണ്ട് ഫേസുകളിലായിട്ടാണ് ലൈറ്റ് ഫേസും ഡാർക്ക് ഫേസും ഇതിൽ ലൈറ്റ് ഫേസ് ഒക്കർ ഇൻ ഗ്രാന ഗ്രാനയിൽ വെച്ച് നടക്കുന്ന ഫേസ് ആണ് ലൈറ്റ് ഫേസ് ആൻഡ് ഇൻ ദ ലൈറ്റ് ഫേസ് ദ ലൈറ്റ് ഈസ് യൂസ്ഡ് ഓക്കെ അപ്പോൾ ഈ ലൈറ്റ് ഫേസിൽ ലൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട് ഇനി അതിൽ നടക്കുന്ന ഫസ്റ്റ് പ്രോസസ്സ് ലൈറ്റ് ഫേസിൽ നടക്കുന്ന ഫസ്റ്റ് പ്രോസസ്സ് ആണ് വാട്ടർ റീച്ചസ് ലീവ്സ് വാട്ടർ ലീവ്സിൽ എത്തിക്കഴിഞ്ഞാൽ Granule which this water split into oxygen and hydrogen. That oxygen is released outside and hydrogen is reaches stroma. Okay, then last process I nadakkunnathu in this phase and during this phase light energy is converted to chemical energy. നമുക്കറിയാം animals in a direct ആയിട്ട് sunil ninnum energy onnu absorb cheyan pattilla. പ്ലാന്റ്സ് സോളാർ അല്ലെങ്കിൽ ലൈറ്റ് എനർജിയെ അബ്സോർബ് ചെയ്ത് അതിനെ കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും ഈ കെമിക്കൽ എനർജിയാണ് ആനിമൽസിന് കിട്ടുന്നത് ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ അപ്പോൾ ഈ ഫോട്ടോസിന്തസൈസ് എന്നുള്ള പ്രോസസ്സിലെ ലൈറ്റ് ഫേസ് നടക്കുമ്പോഴാണ് ഈ ഒരു സ്റ്റെപ്പ് നടക്കുന്നത് അതായത് അവരെ അബ്സോർബ് ചെയ്തിട്ടുള്ള ലൈറ്റ് എനർജിയെ അവരെന്താക്കി മാറ്റും കൺവേർട്ടഡ് ടു കെമിക്കൽ എനർജി ആക്കി മാറ്റും ആൻഡ് സ്റ്റോർഡ് ഇൻ എ ടി പി ആ കെമിക്കൽ എനർജിയെ അവർ എന്തിൽ സ്റ്റോർ ചെയ്യുന്ന പറഞ്ഞിട്ടുള്ളത് എ ടി പിയിൽ സ്റ്റോർ ചെയ്യും വാട്ട് ഈസ് എ ടി പി എന്ന് പറഞ്ഞാൽ എന്താണ് എ ടി പി എന്ന് പറഞ്ഞാൽ ദ എനർജി കറൻസി ഓഫ് സെൽസ് സെൽസിലെ എനർജി കറൻസി എന്നറിയപ്പെടുന്നതാണ് എന്ത് എ ടി പി അതായത് ആനിമൽസിലായാലും പ്ലാന്റ്സിലായാലും നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എനർജി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള മോളിക്യൂളാണ് ഈ എ ടി പി എന്ന് പറയുന്ന മോളിക്യൂൾ അപ്പം നമുക്കൊക്കെ ആവശ്യമായിട്ടുള്ള ആനിമൽസിൻ്റെ ബോഡിയിലും പ്ലാന്റ്സിൻ്റെ ബോഡിയിലും എനർജി എനർജി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള മോളിക്യൂളാണ് ഏത് എ ടി പി മീൻസ് അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ് എന്താണ് അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ് അപ്പോൾ ഈ എ ടി പി അല്ലെങ്കിൽ അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റിലാണ് നമുക്ക് എന്ത് സ്റ്റോർ ചെയ്തിട്ടുള്ളത് ആനിമൽസിൻ്റെയും പ്ലാന്റ്സിൻ്റെയും ബോഡിയിലെ എനർജി സ്റ്റോർ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എ ടി പി മോളിക്യൂൾസ് അറിയപ്പെടുന്ന പേരാണ് എനർജി കറൻസി ഓഫ് സെൽസ് സെല്ലിനുള്ളിലെ എനർജി കറൻസി എന്നറിയപ്പെടുന്നത് എ ടി പി മോളിക്യൂളാണ് അപ്പോൾ ലൈറ്റ് ഫേസ് നടക്കുന്ന സമയത്ത് Light energy converted into chemical energy and these chemical energy stored in the form of ATP and just stored in ATP. Okay, ഈ കെമിക്കൽ എനർജി ATPയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് സ്റ്റോർ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ലൈറ്റ് ഫേസ് മനസ്സിലായോ ലൈറ്റ് ഫേസും ഡാർക്ക് ഫേസും ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അപ്പോൾ കെമിട്ടോസിന്തസൈസ് എന്ന് പറയുന്ന പ്രോസസ്സ് രണ്ട് ഫേസുകളിലായിട്ടാണ് നടക്കുന്നത് ലൈറ്റ് ഫേസ് ആൻഡ് ഡാർക്ക് ഫേസ് ലൈറ്റ് ഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഒക്കർ ഇൻ ഗ്രാന ആൻഡ് ലൈറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദീസ് ഫേസ് ദെൻ വാട്ടർ റീച്ചസ് ദ ലീവ്സ് ആൻഡ് സ്പ്ലിറ്റ് ഇൻ ടു ഓക്സിജൻ ആൻഡ് ഹൈഡ്രജൻ ഓക്സിജൻ ഈസ് റിലീസ്ഡ് ഔട്ട് സൈഡ് ആൻഡ് ഹൈഡ്രജൻ ഈസ് സ്റ്റോർഡ് ആൻഡ് ഹൈഡ്രജൻ റീച്ചസ് സ്ട്രോമ ദെൻ ഡ്യൂറിംഗ് ദീസ് ഫേസ് ദ ലൈറ്റ് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു കെമിക്കൽ എനർജി ആൻഡ് സ്റ്റോർഡ് ഇൻ എ ടി പി ഓക്കെ ദെൻ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡാർക്ക് ഫേസ് ആണ് ഇനി നോക്കാം ഡാർക്ക് ഫേസ് ഡാർക്ക് ഫേസ് ഒക്കർ ഇൻ സ്ട്രോമ ദൻ ലൈറ്റ് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ ദീസ് ഫേസ് അതായത് ഡാർക്ക് ഫേസ് നടക്കുന്നത് സ്ട്രോമയിൽ വെച്ചിട്ടാണ് പിന്നെ അതുപോലെ തന്നെ ലൈറ്റ് ഈസ് നോട്ട് യൂസ്ഡ് ലൈറ്റ് യൂസ് ചെയ്യുന്നില്ല ദെൻ ഡ്യൂറിങ് ദീസ് ഫേസ് എനർജി ഇൻ എ ടി പി ഈസ് യൂസ്ഡ് ടു കംബൈൻ ഹൈഡ്രജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ടു പ്രൊഡ്യൂസ് ഗ്ലൂക്കോസ് അതായത് നമ്മൾ പറഞ്ഞു നമ്മൾ ലൈറ്റ് ഫേസ് പഠിക്കുമ്പോൾ പറഞ്ഞു ലൈറ്റ് ഫേസിൽ രണ്ട് പ്രോസസ്സാണ് നടക്കുന്നത് ഏതൊക്കെയാണ് ആ രണ്ട് പ്രോസസ്സ് ഫസ്റ്റ് വൺ വാട്ടർ സ്പ്ലിറ്റ് ഇൻ ടു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഓക്കെ വാട്ടർ എന്ത് ചെയ്തു സ്പ്ലിറ്റ് ചെയ്തു വാട്ടർ സ്പ്ലിറ്റ് ഇൻ ടു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ദെൻ ഓക്സിജൻ ഈസ് റിലീസ്ഡ് ഔട്ട് സൈഡ് ദെൻ ഹൈഡ്രജൻ
reach stroma. അപ്പോൾ ഓക്സിജൻ ഔട്ട്സൈഡ് റിലീസ് ആയി ഹൈഡ്രജൻ എന്ത് ചെയ്തു റീച്ച് സ്ട്രോമ അതായത് ഡാർക്ക് ഫേസിന് വേണ്ടി സ്ട്രോമയിലോട്ട് പോകുന്നു സ്ട്രോമയിൽ എത്തിക്കഴിഞ്ഞിട്ടുള്ള ഈ ഹൈഡ്രജൻ കമ്പൈൻസ് വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഹൈഡ്രജൻ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് കമ്പൈൻ ചെയ്തു ആരുടെ ഹെൽപ്പിൽ ആരാണ് ആ കമ്പൈനിങ്ങിന് ഹെൽപ്പ് ചെയ്തത് എ ടി പി മോളിക്യൂൾ ആ എ ടി പി ഉണ്ടായിട്ടുള്ളതും എവിടെ വെച്ചിട്ടാണ് ലൈറ്റ് ഫേസിലാണ് നമ്മൾ പഠിച്ചു ലൈറ്റ് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു കെമിക്കൽ എനർജി ആൻഡ് സ്റ്റോർഡ് ഇൻ എ ടി പി അത് നമ്മൾ ലൈറ്റ് ഫേസിൽ പഠിച്ചതല്ലേ അപ്പോൾ ഓക്കെ അപ്പോൾ ആ എ ടി പി മോളിക്യൂൾ ഉപയോഗിച്ച് ഹൈഡ്രജൻ ആരുമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡുമായി കമ്പൈൻ ചെയ്ത് ആരുണ്ടായി ഗ്ലൂക്കോസ് ഉണ്ടായി ഓക്കെ അപ്പൊ ഡാർക്ക് ഫേസിൽ നടക്കുന്ന സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ് ഫസ്റ്റ് ഡാർക്ക് ഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഒക്കർ ഇൻ സ്ട്രോമ സ്ട്രോമയിൽ വെച്ച് നടക്കുന്നു ആൻഡ് ലൈറ്റ് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ ദീസ് ഫേസ് ലൈറ്റിന്റെ ഒരു ആവശ്യം ഡാർക്ക് ഫേസിനില്ല ഇനി അതിൽ നടക്കുന്ന ഒരു പ്രോസസ് ഏതാന്ന് വെച്ചാൽ ഏതെഴുതണം എനർജി അതെ എനർജി ഇൻ എ ടി പി യൂസ് ടു കമ്പൈൻ ഹൈഡ്രജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ടു പ്രൊഡ്യൂസ് ഗ്ലൂക്കോസ് അതായത് ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും കമ്പൈൻ ചെയ്തിട്ട് ആരുണ്ടായി ഗ്ലൂക്കോസ് ഉണ്ടായി ആ ഒരു പ്രോസസ്സിന് ഹെൽപ്പ് ചെയ്തത് ആരാണ് എ ടി പിയിലെ എനർജിയാണ് എ ടി പിയിലുള്ള എനർജി യൂസ് ചെയ്തിട്ട് ഹൈഡ്രജൻ കാർബൺ ഡൈ ഓക്സൈഡുമായി കമ്പൈൻ ചെയ്ത് ഗ്ലൂക്കോസ് ഉണ്ടായി ഇനി നോക്കുക അപ്പൊ നമ്മൾ പറഞ്ഞു ഫോട്ടോസിന്തസൈസിന്റെ എൻഡ് പ്രൊഡക്റ്റ് എന്നറിയപ്പെടുന്നത് ഓക്സിജനും ഗ്ലൂക്കോസുമാണ് ഇതിൽ ഓക്സിജൻ ഉണ്ടായിട്ടുള്ള പ്രൊഡ്യൂസ് ചെയ്തത് ഏത് ഫേസിലാണ് ലൈറ്റ് ഫേസിലാണ് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്തത് ഓക്കെ അപ്പൊ ലൈറ്റ് ഫേസിൽ ഫസ്റ്റ് ഓക്സിജൻ ഉണ്ടായി എങ്ങനെയാണ് ഉണ്ടായത് വാട്ടർ സ്പ്ലിറ്റ് ഇൻ ടു ഓക്സിജൻ ആൻഡ് ഹൈഡ്രജൻ ഓക്സിജൻ ഔട്ട്സൈഡ് റിലീസ്ഡ് ആയി ഇനി ഗ്ലൂക്കോസ് ഉണ്ടായിട്ടുള്ളത് സെക്കൻഡ് ഫേസിലാണ് സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് ഡാർക്ക് ഫേസ് ആണ് ഡാർക്ക് ഫേസിലാണ് ഗ്ലൂക്കോസ് ഉണ്ടായിട്ടുള്ളത് ആ ഗ്ലൂക്കോസ് എങ്ങനെയുണ്ടായത് ഫസ്റ്റ് ഫേസിൽ ഉണ്ടായിട്ടുള്ള ഹൈഡ്രജൻ കമ്പൈൻസ് വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ടു ഫോം ഗ്ലൂക്കോസ് ഇനി നോക്കുക ദ സൈക്ലിക് കെമിക്കൽ റിയാക്ഷൻസ് ഇൻ ദ ഡാർക്ക് ഫേസ് വേർ ഡിസ്കവേർഡ് ബൈ ദ സയന്റിസ്റ്റ് ഈസ് കോൾഡ് മെൽവിൻ കാൽവിൻ സോ ദീസ് ഫേസ് ഈസ് കോൾഡ് അതർവൈസ് കോൾഡ് കാൽവിൻ സൈക്കിൾ ഓക്കെ അതായത് ഈ ഡാർക്ക് ഫേസ് ഡാർക്ക് ഫേസിനെ കുറിച്ച് സ്റ്റഡി ചെയ്തത് അല്ലെങ്കിൽ ഡാർക്ക് ഫേസ് ആദ്യമായിട്ട് കണ്ടെത്തിയത് ഡിസ്കവർ ചെയ്ത സയന്റിസ്റ്റിന്റെ പേരാണ് മെൽവിൻ കാൽവിൻ എന്താണ് സയന്റിസ്റ്റിന്റെ പേര് മെൽവിൻ കാൽവിൻ അപ്പൊ മെൽവിൻ കാൽവിൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഡാർക്ക് ഫേസ് കണ്ടെത്തിയത് ഓക്കെ സോ ദീസ് ഫേസ് ഈസ് അതർവൈസ് കോൾഡ് ആസ് കാൽവിൻ സൈക്കിൾ ഓക്കെ അപ്പൊ ഈ ഒരു ഫേസ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്ത് കാൽവിൻ സൈക്കിൾ 1961 ഈ ഒരു കണ്ടുപിടുത്തത്തിന് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടി മനസ്സിലായല്ലോ അപ്പൊ ഇത്രയുമാണ് ഡാർക്ക് ഫേസ് ഇനി നമുക്ക് ഡാർക്ക് ഫേസും നമ്മൾ പഠിച്ച ലൈറ്റ് ഫേസും ഒന്ന് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് പറയാം ഇനി നോക്കാം ലൈറ്റ് ഫേസിൽ നടക്കുന്ന പ്രോസസ്സുകളാണ് ദെൻ ഡാർക്ക് ഫേസിലുള്ള പ്രോസസ്സുകൾ നോക്കാം ലൈറ്റ് ഫേസിൽ എന്താണ് ഇറ്റ് ഒക്കർ ഇൻ ഗ്രാന ദെൻ ഡാർക്ക് ഫേസിൽ ഇറ്റ് ഒക്കർ ഇൻ സ്ട്രോമ ദെൻ ലൈറ്റ് ഈസ് നോട്ട് ലൈറ്റ് ഈസ് യൂസ്ഡ് ഫോർ ലൈറ്റ് ഫേസിലെ ലൈറ്റ് ഈസ് യൂസ്ഡ് ദെൻ ഡാർക്ക് ഫേസിലെ ലൈറ്റ് ഈസ് നോട്ട് യൂസ്ഡ് ഇനി ലൈറ്റ് ഫേസിൽ നടക്കുന്ന രണ്ട് പ്രോസസ്സിലെ ഫസ്റ്റ് പ്രോസസ് ആണ് വാട്ടർ സ്പ്ലിറ്റ് ഇൻ ടു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഓക്കെ വാട്ടർ സ്പ്ലിറ്റ് ഇൻ ടു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഹൈഡ്രജൻ റീച്ച് സ്ട്രോമ അല്ലെങ്കിൽ ഹൈഡ്രജൻ ഡാർക്ക് ഫേസിലോട്ട് പോകും അതിനെ സ്ട്രോമയിലോട്ട് പോകും ദെൻ ഓക്സിജൻ ഈസ് റിലീസ്ഡ് ഔട്ട്സൈഡ് ഓക്സിജൻ പുറത്തോട്ട് റിലീസ് ചെയ്യും നെക്സ്റ്റ് പ്രോസസ് ആണ് അതായത് ലൈറ്റ് ഫേസിൽ നടക്കുന്ന രണ്ടാമത്തെ പ്രോസസ് എന്ന് പറയുന്നത് ഡ്യൂറിംഗ് ദീസ് ഫേസ് ലൈറ്റ് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു കെമിക്കൽ എനർജി ആൻഡ് സ്റ്റോർഡ് ഇൻ എ ടി പി ലൈറ്റ് എനർജി കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും അത് എ ടി പി മോളിക്യൂളിൽ സ്റ്റോർ ചെയ്യും ഡാർക്ക് ഫേസിൽ ഒരു പ്രോസസ് ആണ് നടക്കുന്നുള്ളൂ അതെന്താണ് ദ എനർജി ഇൻ എ ടി പി യൂസ്ഡ് ടു കമ്പൈൻസ് ഹൈഡ്രജൻ വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ടു ഫോം ഗ്ലൂക്കോസ് ആൻഡ് ടു പ്രൊഡ്യൂസ് ഗ്ലൂക്കോസ് ഓക്കെ എ ടി പിയിലുള്ള എനർജി യൂസ് ചെയ്ത് ഹൈഡ്രജൻ കമ്പൈൻസ് വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ടു ഫോം ഗ്ലൂക്കോസ് മോളിക്യൂൾ അപ്പോൾ ഗ്ലൂക്കോസ് എന്ന് ഫോട്ടോസിന്തസൈസിന്റെ ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഡാർക്ക് ഫേസിലും ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലൈറ്റ് ഫേസിലുമാണ് അതിന് മാറിപ്പോകരുത് ഓക്കെ ആൻഡ് ദ
cyclic chemical reactions in the dark phase were discovered by the scientist is called Melvin Kelvin. So this phase is called, this dark phase is called, otherwise called Kelvin cycle. Adum markedu examine angane chodikkum Kelvin cycle allengil Kelvin cycle explain cheyan parnal edu ezhudanam dark phase ezhudanam adu endukondana angane chodikkunnathu dark phase discover edittulla scientist inde perana Melvin Kelvin. Appo adhehathinodulla soojanartham ittittulladana endu Kelvin cycle. അതിന് അദ്ദേഹത്തിന് 1961 ൽ നോബൽ പ്രൈസും കിട്ടി. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇനി ഇതിലൊരു കെമിക്കൽ റിയാക്ഷൻ, നമ്മുടെ ഫോട്ടോസിന്തസൈസിന്റെ കെമിക്കൽ റിയാക്ഷനും കൂടി പഠിക്കാനുണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി നോക്കുക, ഫോട്ടോസിന്തസൈസിന്റെ കെമിക്കൽ റിയാക്ഷൻ ആണ് ഞാൻ ഈ തന്നിട്ടുള്ളത്. 6CO2 + 6H2O gives C6H12O6, that is glucose and 6O2. ഓക്കെ, ഇത് ഗ്ലൂക്കോസ് ആണേ. Carbon dioxide combined with the water with the help of sunlight and chlorophyll to produce glucose and oxygen. ഇതാണ് ഫോട്ടോസിന്തസൈസിന്റെ കെമിക്കൽ റിയാക്ഷൻ. ഇത് നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതി പഠിക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഓക്കെ ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് കരുതുന്നു. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് കെമിസ്ട്രി ഓഫ് ഫോട്ടോസിന്തസൈസ് ആണ്. കെമിസ്ട്രി ഓഫ് ഫോട്ടോസിന്തസൈസിൽ നമ്മൾ രണ്ട് ഫേസസ് ആണ് പഠിച്ചത്, ലൈറ്റ് ഫേസും ഡാർക്ക് ഫേസും. അത് കഴിഞ്ഞ് നമ്മൾ ഫോട്ടോസിന്തസൈസിന്റെ കെമിക്കൽ റിയാക്ഷൻ കൂടി എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.